സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്നിവയിൽ നിന്നുള്ള പലിശ വരുമാനത്തിന് ഇൻകം ടാക്സ് ബാധകമാണോ, അതോ ഇവയിൽ നിന്നുള്ള പലിശ വരുമാനത്തിന് ഇൻകം ടാക്സ് ഇളവ് ലഭ്യമാണോ? വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക. ട്രീംസ്റ്റേറ്റിലേക്ക് സ്വാഗതം. ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയയിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശ വരുമാനത്തിന് ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ടോ എന്നത് പൊതുവെയുള്ളൊരു സംശയമാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ അഥവാ SB അക്കൗണ്ടുകളിലെ പലിശ വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല എന്നതാണ് പലരുടെയും ധാരണ. ഇപ്പോൾ ഇത്തരമൊരു സംശയം വർദ്ധിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റ് അവതരണം 2024 ജൂലൈ 23 നിശ്ചയിച്ചിരിക്കുന്നത്. 2024-25 കാലയളവിലേക്കുള്ള ഈ ഒരു ബജറ്റിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊണ്ടുവന്നേക്കാവുന്ന ഇളവുകളെക്കുറിച്ച് ഒട്ടേറെ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശ വരുമാനത്തിനുള്ള നികുതി ഇളവിന്റെ പരിധി വർദ്ധിപ്പിക്കണമെന്നൊരാവശ്യവും ഉയർന്നിട്ടുണ്ട്. നിലവിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന 10,000 രൂപ വരെയുള്ള പലിശ വരുമാനത്തിന് ആദായ നികുതി നൽകേണ്ട ആവശ്യമില്ല. ഈ ഒരു പരിധി 25,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്നാണ് സൂചന. ഇത് നടപ്പാക്കപ്പെടുമോ എന്നറിയാൻ ഈ വരുന്ന ബജറ്റ് വരെ, അതായത് 2024 ജൂലൈ 23 വരെ നമ്മൾ കാത്തിരുന്നേ മതിയാകൂ. പഴയ നികുതി സമ്പ്രദായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഇപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ 10,000 രൂപ വരെയുള്ള പലിശ വരുമാനത്തിന് ഇൻകം ടാക്സ് ഇളവ് നേടാൻ സാധിക്കുകയുള്ളൂ. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80 TTA പ്രകാരമാണ് ഇത്തരമൊരു നികുതി ഇളവ് ലഭിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 60 വയസ്സിൽ താഴെ പ്രായമുള്ള വ്യക്തികൾക്ക് മാത്രമേ സെക്ഷൻ 80 TTA പ്രകാരമുള്ള ഈ ഒരു നികുതി ഇളവ് ലഭിക്കുകയുള്ളൂ. അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് സെക്ഷൻ 80 TTA പ്രകാരമുള്ള നികുതി ഇളവ് ലഭിക്കുന്നതല്ല. ഒരു വ്യക്തിക്ക് വിവിധ ബാങ്കുകളിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കുകയും അതിൽ നിന്നെല്ലാം ഒരു സാമ്പത്തിക വർഷം 10,000 രൂപയിൽ കൂടുതൽ തുക പലിശ വരുമാനമായി ലഭിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക. എങ്കിൽ ആ വ്യക്തിക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80 TTA പ്രകാരം 10,000 രൂപ വരെയുള്ള പലിശ വരുമാനത്തിന് നികുതി ഇളവ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന തുക എത്രയാണോ അതിന് മാത്രം ആ വ്യക്തി ഇൻകം ടാക്സ് നൽകിയാൽ മതി. ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ തുടങ്ങിയയിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശ വരുമാനത്തിന് ഈ ഒരു ഇളവ് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80 TTA പ്രകാരമുള്ള നികുതി ഇളവ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലെ പലിശ വരുമാനത്തിന് സെക്ഷൻ 80 TTA പ്രകാരം ആദായ നികുതി ഇളവ് ലഭിക്കുന്നതല്ല. ഈ ഒരു സെക്ഷനിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നുള്ള പലിശ വരുമാനം ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന വിഭാഗത്തിലാണ് പലിശ വരുമാനം കാണിക്കേണ്ടത്. അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പലിശ വരുമാനമായാലും ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നുള്ള പലിശ വരുമാനമായാലും ഈ ഒരു വിഭാഗത്തിലാണത് കാണിക്കേണ്ടത്. അതിനുശേഷം സെക്ഷൻ 80 TTAയുടെ കോളത്തിലാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പലിശ വരുമാനത്തിന് നികുതി ഇളവ് ക്ലെയിം ചെയ്യേണ്ടത്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ 10,000 രൂപ വരെയുള്ള പലിശ വരുമാനത്തിന് ഈ ഒരു കോളത്തിലൂടെ നമുക്ക് നികുതി ഇളവ് നേടാൻ സാധിക്കും. പഴയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ ഇത്തരമൊരു നികുതി ഇളവ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൻ 80 TTA 60 വയസ്സിന് താഴെ പ്രായമുള്ള വ്യക്തികൾക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. മുതിർന്ന പൗരന്മാർക്ക്, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് ഈ ഒരു സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശ വരുമാനത്തിന് നികുതി ഇളവ് നേടാൻ സാധിക്കുന്നതല്ല. അതേസമയം മുതിർന്ന പൗരന്മാർക്ക് അവരുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശ വരുമാനത്തിനും ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലെ പലിശ വരുമാനത്തിനും നികുതി ഇളവ് നേടുന്നതിന് വേണ്ടി ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80 TTB ഉപയോഗിക്കാവുന്നതാണ്. അതനുസരിച്ച് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ എന്നിവയിൽ നിന്നുള്ള 50,000 രൂപ വരെയുള്ള പലിശ വരുമാനത്തിന് നികുതി ഇളവ് നേടാൻ മുതിർന്ന പൗരന്മാർക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു സെക്ഷൻ ഉപയോഗിച്ച് പലിശ വരുമാനത്തിന് നികുതി ഇളവ് നേടുന്നതിനായി മുതിർന്ന പൗരന്മാർ അവരുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളിലെയും മൊത്തം പലിശ വരുമാനം എത്രയാണെന്ന് നിർണ്ണയിക്കേണ്ടതുണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നും ഒരു സാമ്പത്തിക വർഷം എത്ര തുക തന്നെ പലിശ വരുമാനമായി ലഭിച്ചാലും സെക്ഷൻ 80 TTB ഉപയോഗിച്ചുകൊണ്ട് പരമാവധി 50,000 രൂപയുടെ നികുതി ഇളവാണ് മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്നത്. മുതിർന്ന പൗരന്മാർ അല്ലാത്ത വ്യക്തികൾക്ക് സെക്ഷൻ 80 TTB ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല, അവർക്ക് ഈ ഒരു സെക്ഷൻ ബാധകമല്ല. ചുരുക്കത്തിൽ ഒരു വ്യക്തിക്ക് ഈ ഒരു സെക്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ സെക്ഷൻ 80 TTA ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെക്ഷൻ 80 TTB ഉപയോഗിച്ച് പലിശ വരുമാനത്തിന് നികുതി ഇളവ് നേടാൻ സാധിക്കുന്നതാണ്. ഈ രണ്ട് സെക്ഷനുകളും കൂടി ഒരുമിച്ച് ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളിലെയും പലിശ വരുമാനത്തിന് എത്രത്തോളം ആദായ നികുതി ഇളവ് ലഭിക്കും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രീംസ്നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.